സ്മരണ വേണം. ഇന്നത്തെ പിള്ളേരൊക്കെ ചുമ്മാതെ ഓളത്തിന് പറയും, എടാ സ്മരണ വേണം, എടാ സ്മരണ. ശരിക്ക് അതൊരു വാചകം ചെറുതായി തോന്നിയാലും ഒരു കോമഡിയായിട്ട് തോന്നിയാലും അതിനകത്തുള്ളടക്കം ഭയങ്കര വലുതാണ്. സ്മരണ, ഓർമ്മ, അല്ലെങ്കിൽ ഒരാളെക്കുറിച്ചുള്ള നല്ല ചിന്ത, അതുള്ളിൽ സൂക്ഷിക്കുന്നതും അത് പറയുന്നതും അത് പ്രകടിപ്പിക്കുന്നതും നല്ല ദൈവീക ഭാവമുള്ള ഒരു മനുഷ്യൻ്റെ ലക്ഷണമാണ്. സ്മരണയുള്ള മനുഷ്യൻ എല്ലാ കാലത്തും നല്ലവനാണ്, അവന് വിശ്വസിക്കാൻ കൊള്ളാം എന്ന് പറയും. അതിന് കാരണം ഒരു കഥ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങാം. പണ്ടൊരിക്കൽ ഒരു കൊച്ചു പയ്യൻ വിശന്നു വലഞ്ഞ് തകർന്ന് തളർന്ന് അവൻ പല വീടുകളിൽ കയറി ഇറങ്ങി. വീടുകളിലൊക്കെ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി, അവനൊന്നും കൊടുത്തില്ല ആരും. ഒരു വീട്ടിൽ ചെന്നപ്പം ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു. അവർ നോക്കിയപ്പോൾ ഒന്നും കൊടുക്കാനില്ല, വീടിനകത്തൊന്നുമില്ല. അപ്പോൾ അവരകത്ത് ചെന്ന് നോക്കിയപ്പം ഒരു ഗ്ലാസ് പാലുണ്ട്. ആ പാല് വേണം വൈകുന്നേരം ഭർത്താവിനും മക്കൾക്കും ചായയിട്ട് കൊടുക്കാൻ, വേറെ നിവൃത്തിയില്ല. പക്ഷേ അവർ യാതൊന്നും നോക്കിയില്ല. അവൻ്റെ മുഖവും ആ ഒട്ടിയ വയറും അവൻ്റെ കണ്ണും അവൻ്റെ ആ ചോദ്യമൊക്കെ കണ്ടപ്പം എവിടെയോ ഒരു സത്യം തോന്നി. അവരെ പെട്ടെന്ന് ചൂടാക്കി അത് കൊടുത്തു. അവൻ വലിച്ചു കുടിച്ചു, ചൂടൊന്നും നോക്കിയില്ല. അവൻ്റെ കണ്ണുകളിൽ തിളക്കം വന്നു, ശരീരത്തിന് പുഷ്ടിയും വന്നു. അവൻ താങ്ക് യു പറഞ്ഞ് ഇറങ്ങിപ്പോയി. പിന്നെ അവരെ കണ്ടിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ കാലം, വർഷങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങൾ പിന്നിട്ടു, കാലങ്ങളും കാലങ്ങളും ഒക്കെ താണ്ടിപ്പോയി. ഒരിക്കൽ ഈ സ്ത്രീക്കൊരു അസുഖം വന്നു. അസുഖം വന്ന് തീരെ മേലാതെ ആശുപത്രി കൊണ്ട് അഡ്മിറ്റായി. അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ കാര്യങ്ങളെല്ലാം ചെയ്തു. ഓപ്പറേഷൻ നടത്തണം, ഒരു ഭീമമായ തുക ആവശ്യമാണ്. പക്ഷേ അവരുടെ കയ്യിൽ അടയ്ക്കാൻ പൈസയുമില്ല. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ശരിയാകത്തുമില്ല. ഹോസ്പിറ്റലുകാർ ആ ഓപ്പറേഷൻ അങ്ങ് നടത്തി. പോകാൻ നേരമായപ്പോൾ ബില്ല് സെറ്റിൽ ചെയ്യണ്ടേ. ബില്ല് സെറ്റിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബില്ലടയ്ക്കാൻ പൈസയില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്യണം. അത് പറയാനാണ് മാനേജ്മെൻറ്റിൻ്റെ അടുത്തേക്ക് കിട്ടിയ ബില്ലുമായി പോയത്. മാനേജർ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, അതിന് ഞങ്ങൾ നിങ്ങളോട് ബില്ല് ചോദിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്താ, ബില്ലടയ്ക്കണ്ടേ? അപ്പോൾ ഒരു ഭീമമായ തുകയുമുണ്ട്. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ബില്ല് പേ ചെയ്തിട്ടുണ്ട്. കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി, ബില്ല് പേ ചെയ്തിട്ടുണ്ടെന്നോ? അപ്പോൾ അവർ പറഞ്ഞു, ബില്ല് പേ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറാണ് പേ ചെയ്തിരിക്കുന്നത്. ആ സ്ത്രീ ഞെട്ടലോടുകൂടി ചോദിച്ചു, അത് എന്തിനാണ്? ആ ബില്ലിനടിയിൽ എഴുതിയിരിക്കുന്ന വാചകം ശ്രദ്ധേയം. ഒരു കപ്പ് പാലിനുള്ള പ്രതിഫലം ഇതാണ്, അത്രയേ ഉള്ളൂ. ഒരു കപ്പ് പാലിനുള്ള പ്രതിഫലം. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഒരു കപ്പ് പാൽ കൊടുത്ത ആ ചെറുപ്പക്കാരനായ പയ്യനായിരുന്നു ആ ഡോക്ടർ. ആ ഡോക്ടർക്ക് മനസ്സിലായി, ഇതാരാണെന്നും എൻ്റെ മുമ്പിലെത്തിയ ആൾ ആരാണെന്നും. അതുകൊണ്ടാണ് അവൻ ആ ബില്ല് മുഴുവൻ സെറ്റിൽ ചെയ്തുകൊണ്ട് അവരെ പുറത്തിറക്കുന്നത്. ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ആഹാരങ്ങളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ആ ഒരു കപ്പ് പാലാണ്. ഈ ലോകത്തിൽ ഞാൻ താങ്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് അങ്ങാണ്. അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ പാലാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അത് തുടങ്ങിയാണ് എൻ്റെ ജീവിതത്തിന് മാറ്റം വന്നത്. സ്മരണ ഇത്ര വലുതാണ്. വേണമെങ്കിൽ കണ്ണടച്ച് കാണിക്കാം, വേണമെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കാം. ഈ സ്ത്രീയെ ആരോർക്കാൻ, അല്ലെങ്കിൽ ഈ വളർന്ന പയ്യനെ ആര് ഗവനിക്കാൻ? പക്ഷെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ വളരെ ആഴമേറിയ നന്ദിയുള്ളത് കൊണ്ടാണ് ആ സ്ത്രീയോട് അങ്ങനെ പെരുമാറിയതും ആ ബില്ല് സെറ്റിൽ ചെയ്തതും. ഇതിലൂടെ ഒരു വലിയ യാഥാർത്ഥ്യം പുറത്തു വരുന്നു, നന്ദി വേണം. വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിളിൽ ഒരു വാചകമുണ്ട്, യന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അതിനർത്ഥം ദൈവം തമ്പുരാൻ ലോകത്തോട് പറയുകയാണ്, നന്ദി വേണം, ആ ഉപകാരങ്ങൾ മറക്കാതെ നിങ്ങൾ ഓർത്തു വെക്കണം. എൻ്റെ ചോദ്യം തിരിച്ചാണ്, ദൈവം അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ എത്രയധികം പ്രതീക്ഷിക്കും? ദൈവം അത്രയും ആഗ്രഹിക്കുന്നെങ്കിൽ മനുഷ്യൻ എത്രയധികം ആഗ്രഹിക്കും? അർത്ഥം, ദൈവത്തോട് നന്ദിയുള്ളവൻ മനുഷ്യനോട് നന്ദിയുള്ളവനായിരിക്കും, ദൈവത്തോട് കൂറുള്ളവൻ മനുഷ്യരോടും കൂറുള്ളവനായിരിക്കും,
ദൈവത്തോട് ഭയങ്കര കൂറ് കാണിക്കുകയും മനുഷ്യനോട് കൂറില്ലാതിരിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തിയും അവൻ്റെ സ്നേഹവും അഭിനയമാണ്. ദൈവത്തോട് ഭയങ്കര കരുണ കാണിക്കുകയും എന്തും വാരിക്കോരി ദൈവത്തിന് കൊടുക്കുകയും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് ചെലവിടുകയും ചെയ്തിട്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ച് കാണിച്ചാൽ അവൻ കാണിക്കുന്ന സ്നേഹവും ദൈവിക ബഹുമാനവുമെല്ലാം അത് അഭിനയത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് മനുഷ്യനോട് നന്ദി കാണിക്കാം. ആദ്യം അതാണ് വേണ്ടത്. കണ്ണിൽ കാണുന്ന സഹോദരനോടും സ്നേഹിതനോടും കൂട്ടുകാരനോടും നന്ദിയും സ്നേഹവും കാണിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തോട് കാണിച്ചിട്ട് എന്ത് ഫലം? കാര്യമില്ല. അപ്പോൾ അർത്ഥം കാണിക്കേണ്ടത് നമ്മൾ മനുഷ്യരോടാണ്. നമുക്ക് ഒന്നുമില്ലെങ്കിലും ഒരു നേരത്തെ ആഹാരം തന്നവരോട് നന്ദി വേണം. നമ്മെ കൈപിടിച്ച് ഉയർത്തിയവരോട് നന്ദി വേണം. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ കൈനീട്ടി യാതൊരു പ്രതിഫലേച്ഛയും ഇല്ലാതെ സാമ്പത്തിക നന്മകൾ തന്നവരോട് നന്ദി വേണം. എന്തിനേറെ പറയുന്നു, ബസ്സിൽ യാത്ര ചെയ്യുമ്പം ദാ ഈ സീറ്റിൽ നിങ്ങളിരിക്കുമെന്ന് പറഞ്ഞ് ഒന്ന് സീറ്റ് ഒഴിഞ്ഞ് തന്നവനോട് പോലും നമുക്ക് നന്ദി വേണം. നമ്മളിതൊന്നും നോക്കാറില്ല. നമ്മൾ ആ കടകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ചെല്ലുമ്പോൾ കപ്പ് കൊണ്ട് നമ്മൾ കൈകഴുകും വെള്ളമെടുത്ത്. പക്ഷേ എന്നാൽ തിരിച്ച് ഒരു കപ്പ് വെള്ളം കോരി അടുത്ത് പിറകിൽ നിൽക്കുന്നവന് കൊടുത്താൽ താങ്ക് യു പറയും. അതിനർത്ഥമെന്ന് പറയുന്നത് ഒരു നന്ദി പ്രകാശനമാണ്. ആ നന്ദി പ്രകാശനം അവൻ്റെ ഉള്ളുകൊണ്ട് അവൻ പറയുന്ന, ചിലപ്പോൾ ഫോർമാലിറ്റിക്കാണ് പറയുന്നതെങ്കിൽ പോലും അത് ഉള്ളുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ നന്ദി അനിവാര്യമായ ഘടകമാണ്. നന്ദിയില്ലാത്ത മനുഷ്യൻ വിശപ്പുള്ള ഒരു മനുഷ്യനെന്നാണ് പൊതുവെ പറയാറ്. അതിനർത്ഥം അവൻ എത്ര തിന്നാലും അവന് തൃപ്തി വരത്തില്ല, എത്ര അവന് കിട്ടിയാലും അവന് മതിയാകത്തില്ല, അവന് പൂർണ്ണത വരത്തില്ല. പൂർണ്ണതയുള്ളൊരു മനുഷ്യനാകണമോ, നന്ദിയുള്ളവരായി മാറണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ആ നന്ദി ഉണ്ടായാൽ മാത്രമേ അത് നമ്മിലേക്ക് തിരിച്ചെത്തുകയുള്ളൂ. അർത്ഥം സ്മരണയും ഓർമ്മ പുതുക്കലും നന്ദി പ്രകാശനവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ജയിച്ച മനുഷ്യനാണ്. നമ്മളെന്നും വിജയികളായിരിക്കും, നമ്മൾ തോറ്റുപോകത്തില്ല. കാരണം ഒരു വീടിൻ്റെ അടിത്തറ പോലെയാണ് നന്ദി എന്ന് പറയുന്ന സ്വഭാവം. ആ അടിത്തറ നല്ലതാണെങ്കിൽ പിന്നെ കെട്ടിപ്പൊക്കുന്ന എത്ര നിലകളാണെങ്കിലും ഇടിഞ്ഞു പോകത്തില്ല. നന്ദിയില്ലാത്തൊരു മനുഷ്യനെ മണലിന്മേൽ പണിത വീട് വെച്ച മനുഷ്യനോട് ഉപമിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നന്ദിയുള്ളവരാകാം. മനുഷ്യനോട്, ദൈവത്തോട്, കൂട്ടുകാരോട്, സഹപ്രവർത്തകരോട്, സഹജീവികളോട്, പ്രകൃതിയോട്, ഈ ഭൂമിയിലെ എല്ലാറ്റിനോടും. അങ്ങനെ ഉണ്ടെങ്കിൽ നിശ്ചയമായും അർത്ഥസമ്പുഷ്ടമായ, സമ്പൽ സമർത്ഥമായ, സൽഗുണപൂർണനായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. അങ്ങനൊരു നല്ല മനുഷ്യനാകാൻ ഇന്നിൻ്റെ ദിവസത്തിൽ കഴിയട്ടെ എന്ന നല്ല വാചകങ്ങളോടെ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.